ഹലോ, വെൽക്കം ടു ബുക്ക് ഹൗൾസ്. നമുക്ക് ഇന്ന് ഫിലിം സ്റ്റഡീസിലെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ടോപ്പിക്കുണ്ട്, കുഞ്ഞു ടോപ്പിക്കാണ്. അത് നമുക്ക് നോക്കാം, ചിലപ്പോൾ 2 മാർക്സിനൊക്കെ ചോദിച്ചാലോ. അപ്പോൾ ലൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് ലൈറ്റിംഗ്? ആക്ച്വലി നമ്മൾ ഈ ലാമ്പ് അല്ലെങ്കിൽ മറ്റ് ചില ലൈറ്റ് സോഴ്സസൊക്കെ ഉപയോഗിക്കില്ലേ ഫിലിം സീൻസിന് ഇല്യൂമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് ലൈറ്റിംഗ്. അപ്പോൾ സിനിമറ്റോഗ്രഫിയിൽ ഒരുപാട് ലൈറ്റിംഗ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയുമോ? കീ ലൈറ്റ്, ബാക്ക് ലൈറ്റ്, പിന്നെ ഹൈ കീ ലൈറ്റ്, ലോ കീ ലൈറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കീ ലൈറ്റാണ്. കീ ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇല്യൂമിനേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ മെയിൻ സോഴ്സാണ് കീ ലൈറ്റ്, കേട്ടോ. ആൻഡ് ദ ഫിൽ ലൈറ്റ്, എന്താണ് ഫിൽ ലൈറ്റ്? ഇല്യൂമിനേറ്റ്സ് ഷാഡോസ് കാസ്റ്റ് ബൈ ദ കീ ലൈറ്റ്. അതായത് നമ്മൾ കീ ലൈറ്റാണ് മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കീ ലൈറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഷാഡോ വരും. അപ്പോൾ ഷാഡോ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഈ ഷാഡോസിനെ ഇലൂമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഫിൽ ലൈറ്റ്, FILL, പിന്നെ ലൈറ്റ്. ഓക്കെയാണ്. ഈ ക്ലാസിക്കൽ, നമ്മളെല്ലാ ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമകളിൽ 3-point ലൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്തൊക്കെയാണ് 3-point ലൈറ്റ്? അത് കീ ലൈറ്റ് ഉണ്ട്, ഫിൽ ലൈറ്റ് ഉണ്ട്, പിന്നെ ബാക്ക് ലൈറ്റ് ഉണ്ട്. അപ്പോൾ കീ ലൈറ്റും ഫിൽ ലൈറ്റും കൂടാതെ ബാക്ക് ലൈറ്റ് എന്നൊരു സംഭവം കൂടെ ഉണ്ട്. എന്താണ് ബാക്ക് ലൈറ്റ് എന്നറിയോ? അത് ഈ ഒരു സബ്ജക്റ്റിനെ എബോവിൽ നിന്നും അല്ലെങ്കിൽ ബിഹൈൻഡിൽ നിന്നും, മുകളിൽ നിന്നും പുറകിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ഹൈലൈറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇലൂമിനേറ്റ് ചെയ്യും. അതാണ് എന്ത് നമ്മുടെ ബാക്ക് ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള നാരേറ്റീവ് സിനിമകളിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ലൈറ്റിംഗ് സ്കീം എന്ന് വെച്ചാൽ എന്താണ്? 3-point ലൈറ്റിംഗ് ആണ്. ഓക്കെയാണ്. അപ്പോൾ എന്താണ് 3-point ലൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഫിൽ ലൈറ്റ് ഉണ്ട്, കീ ലൈറ്റാണ് ഇമ്പോർട്ടൻ്റ്, പിന്നെ ബാക്ക് ലൈറ്റും ഉണ്ട്. ഓക്കെ. ഇനി ഓക്കെ, ദ ലൈറ്റ് കംസ് ഫ്രം ദ 3 different ഡിറക്ഷൻസ് ടു പ്രൊവൈഡ് ദ സബ്ജക്ട് വിത്ത് എ സെൻസ് ഓഫ് ഡെപ്ത് ഇൻ ദ ഫ്രെയിം. അപ്പോൾ ഈ മൂന്ന് ലൈറ്റ്, മൂന്നിടത്തു നിന്ന് വരുന്ന ഈ ലൈറ്റും കൂടെ ചേർന്നിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ആ ഒരു ഫ്രെയിമിന് ഡെപ്ത് കൊടുക്കുന്നത്. ബ്ലേക്ക് എഡ്വേർഡ്, സ്പെല്ലിംഗ് പറയട്ടെ, BLAKE, ബ്ലേക്ക് എഡ്വേർഡിൻ്റെ ബ്രേക്ക് ഫാസ്റ്റ് അറ്റ് ടിഫാനി, എന്താണ് ബ്രേക്ക് ഫാസ്റ്റ് അറ്റ് ടിഫാനി എന്ന് പറയുന്നതാണ് ഈ ഒരു 3-point ലൈറ്റിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു സിനിമ. അത് നമുക്ക് ഏത് സിനിമയും പറയാൻ കേട്ടോ, എല്ലാ സിനിമകളും ഈ 3-point ലൈറ്റിംഗ് യൂഷ്വലി ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ എന്താണ് ഹൈ കീ ലൈറ്റ് എന്ന് പറയുകയാണ് കേട്ടോ. ഹൈ കീ ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഇറ്റ് ഡിനോട്ട്സ് എ ബ്രില്യൻലി ലിറ്റ് സീൻ വിത്ത് എ മിനിമൽ ഷാഡോ ആൻഡ് എ ബ്രൈറ്റ് ആൻഡ് ഡോമിനൻ്റ് കീ ലൈറ്റ് യൂസ്ഡ് മോസ്റ്റ് കോമൺലി ഇൻ മ്യൂസിക്കൽ ആൻഡ് കോമഡീസ്. അതായത് മ്യൂസിക്കൽ സിനിമകളിലും അതുപോലെ കോമഡീസിലും നമ്മൾ ഈ ഒരു ഷാഡോ വരില്ല, അല്ലെങ്കിൽ ഈ ഫിൽ ലൈറ്റ് വരാതെ ഈ കീ ലൈറ്റ് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഈ കീ ലൈറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് ഹൈ കീ ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പ്രേത സിനിമകളിൽ പ്രേതം വരുമ്പം സ്വാഭാവികമായിട്ടും രാത്രി മനുഷ്യന്മാർ വരുമ്പം ഷാഡോ വരും. അപ്പോൾ ഈ പ്രേതം വരുമ്പോൾ ഷാഡോ വരരുത്, അതിന് വേണ്ടിയിട്ട് അവർ ഈ ഒരു ഫിൽ ലൈറ്റ് ഉപയോഗിക്കത്തില്ല, ഇനി ഹൈ കീ ലൈറ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ. ഇനി നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്, വിക്ടർ ഫ്ലെമിങ്ങിൻ്റെ വിസാർഡ് ഓഫ് ഓ ഇസ്, കേട്ടോ, വിസാർഡ് ഓഫ് ഓസ്, ഈ ഓ ഇസഡ് ആണ് കേട്ടോ, ഓ ഇസഡ്. ഓക്കെ, വിസാർഡ് ഓഫ് ഓസ് ആണ് എക്സാമ്പിൾ. പിന്നീട് നമുക്ക് എന്താണ് ലോ കീ ലൈറ്റിംഗ് എന്ന് നോക്കണം. ലോ കീ ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഒരു ഡാർക്ക് റെൻഡ്, ഇപ്പോൾ നമ്മൾ ഷാഡോസ് ഒക്കെ ഇലൂമിനേറ്റ് ചെയ്ത് കാണിക്കണം എന്ന് വെച്ചോ, അതും പ്രേത സിനിമകളിൽ ഇങ്ങനെ ഷാഡോസ് ഇലൂമിനേറ്റ് ചെയ്ത് കാണിക്കില്ലേ, ആ ഓക്കെ, അവിടെയാണ് നമ്മൾ ഈ ലോ കീ ലൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഷാഡോയെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലോ കീ ലൈറ്റ് ഉപയോഗിക്കുന്നത്. ഹൈ കീ ലൈറ്റ് അറിയാമല്ലോ, നമുക്ക് ആ ഒരു ഷാഡോ കാണിക്കരുത്, മെയിനായിട്ടും ഉള്ള സീൻ കാണിക്കണം, അതിനാണ് ഹൈ കീ ലൈറ്റ്. ദ ലൈറ്റിംഗ് സ്റ്റൈൽ ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ഫിലിം നോയർ പ്രൊഡക്ഷൻസ് ആൻഡ് ഗാംഗസ്റ്റർ ഫിലിംസ് ആസ് എ വെരി ഡാർക്ക് ആൻഡ് മിസ്റ്റീരിയസ് അറ്റ്മോസ്ഫിയർ ഈസ് ക്രിയേറ്റഡ് ഫ്രം ദ ഒബ്സ്ക്യൂറിംഗ് ലൈറ്റ്. അതായത് ഈ പ്രേതം സിനിമയിലാണെങ്കിലും ഭയങ്കര സിനിമകളിലൊക്കെ എന്താണ് ഇതുപോലെ ഗാങ്സ്റ്റർ സിനിമകളിലൊക്കെ ആണെങ്കിലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിങ്ങിന് ഭയങ്കരയധികം സ്വാധീനമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ലോ കീ ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഒരുപാടായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ പയനീറായി മാറിയ വ്യക്തിയാണ് ഓർസൺ വെല്ലിസ്. ആരാണ് ഓർസൺ വെല്ലിസ്? ORSON, ഓർസൺ, WELLES, വെല്ലിസ്. ഓക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഫിലിംസാണ് ടച്ച് ഓഫ് ഈവിളും സിറ്റിസൺ കെയിനും. ഈ സിറ്റിസൺ കെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിറ്റിസൺ കെയിൻ, KANE ആണ് സിറ്റിസൺ കെയിനും ടച്ച് ഓഫ് ഈവിളും. ഓക്കെ,
പിന്നീട് മറ്റൊരു ഫോം ഓഫ് ലൈറ്റിങ്ങും കൂടെ ഉണ്ട്, ഹൈ കോൺട്രാസ്റ്റ് ലൈറ്റിംഗ്. എന്താണ് ഹൈ കോൺട്രാസ്റ്റ് ലൈറ്റിംഗ്? ദയർ ഈസ് എ ഹൈ ഡിഗ്രി ഓഫ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ബ്രൈറ്റ് ലൈറ്റ് ആൻഡ് ഷാഡോ. അതായത് നമ്മുടെ ഷാഡോയും ബ്രൈറ്റ് ലൈറ്റും തമ്മിൽ ഭയങ്കരമായിട്ടൊരു കോൺട്രാസ്റ്റ് ഉള്ള സമയത്താണ് ഈ ഒരു ഹൈ കോൺട്രാസ്റ്റ് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കീ ലൈറ്റ് പറഞ്ഞു, ഫിൽ ലൈറ്റ് പറഞ്ഞു, ബാക്ക് ലൈറ്റ് പറഞ്ഞു, പിന്നെ ലോ കീ പറഞ്ഞു, പിന്നെ ഹൈ കീ പറഞ്ഞു, ഓക്കെ, പിന്നെ ഹൈ കോൺട്രാസ്റ്റ് ലൈറ്റിങ്ങും പറഞ്ഞു. പിന്നെ നമുക്ക് പറയാനുള്ളത് ഒരു 1960s ഒക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു ഹാലജൻ ലൈറ്റിംഗ് ആണ്, ടങ്സ്റ്റൻ ഹാലജൻ ലൈറ്റിംഗ് ആണ് യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലൂറസൻ ലൈറ്റ് സോഴ്സസൊക്കെ ഉപയോഗിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഹീറ്റും കാര്യങ്ങളൊക്കെ വന്നു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ അതൊക്കെ കുറച്ചു കൊണ്ടിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ലോ കീയും അതുപോലെ തന്നെ ഹൈ കീ കോൺട്രാസ്റ്റുമാണ്, എന്തൊക്കെയാണ് ലോ കീയും ഹൈ കോൺട്രാസ്റ്റുമാണ് നമ്മുടെ ഒരു ജർമ്മൻ എക്സ്പ്രഷണലിസം അതുപോലെയുള്ള സിനിമകളിൽ ഭയങ്കരമായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് നിന്നിരുന്നത്. ഓക്കെ, 1940s 1950s കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലോ കീയും ഹൈ കോൺട്രാസ്റ്റും ആയിരുന്നു. അപ്പോൾ ലോ കീ മനസ്സിലായല്ലോ എന്താണ് സാധനം എന്ന്, ഹൈ കോൺട്രാസ്റ്റ് മനസ്സിലായല്ലോ. ഇത്രയാണ് നമുക്ക് ഈ ഒരു കുട്ടി ടോപ്പിക്, ലൈറ്റിംഗ് എന്ന് പറഞ്ഞ കുട്ടി ടോപ്പിക്. നമുക്ക് വലിയ കുഴപ്പമില്ല, നമുക്ക് സിനിമകളുടെയൊക്കെ കാര്യമൊക്കെ വെച്ചിട്ട് ഇമാജിൻ ചെയ്തൊക്കെ ലൈറ്റിങ്ങിനെ പറ്റി നന്നായിട്ട് എഴുതി വെക്കാൻ പറ്റും. ഈ ഒരു ടേം മാത്രം ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് ഓരോ ടേമും എഴുതി നമുക്കറിയാവുന്ന സിനിമകളും ഒരു വല്ല ഗ്യാങ്സ്റ്റർ സിനിമയുള്ള KGF അങ്ങനെ എന്താ പുഷ്പയോ അങ്ങനെ ഓരോന്നൊക്കെ എഴുതി ആ സമയത്ത് ഇവിടെ ലൈറ്റിംഗ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിനൊക്കെ ചെയ്ത് നമുക്ക് കത്തി അടിച്ച് വയ്ക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.